ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്യാൻഡ് മത്തി റോസ്റ്റ് ആണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ വേഗത്തിൽ എല്ലാവർക്കും തയ്യാറാക്കാനും പറ്റും. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനും അല്ലെങ്കിൽ വളരെ ബിസി ആയിട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് കയ്യിലുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ സൈഡ് ഡിഷായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സീസൺ ബ്രാൻഡ് സാർഡൈൻസ് ആണ്. അത് ഒലിവ് ഓയിലിനകത്തുള്ള വൈൽഡ് ഗോട്ട് മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ സ്കിൻലെസ് ആൻഡ് ബോൺലെസ് ആണ്. ഇത് തന്നെ മുള്ളുള്ള ടൈപ്പും ഉണ്ട്, പിന്നെ തക്കാളി സോസിനകത്തുള്ളതും ഒലിവ് ഓയിലിന് പകരം വെള്ളത്തിലുള്ളതും ഒക്കെ പല ടൈപ്പ് വാങ്ങിക്കാൻ കിട്ടും. വാങ്ങിക്കുമ്പോൾ ഒലിവ് ഓയിലിനകത്തുള്ള സാർഡൈൻസ് നോക്കി വാങ്ങിക്കുക. ഞാനിത് ഒന്നിച്ച് കോസ്കോയിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാനായിട്ട് ഒരു ടബായിട്ടൊക്കെ ഉള്ളത് വാൾമാർട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു മൺചട്ടിയിലേക്ക് ആ ക്യാനിൽ നിന്ന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ എരിവിനനുസരിച്ച് രണ്ട് പച്ചമുളക് ചേർക്കുക. ഇനി അതിലേക്ക് കൊത്തിയരിഞ്ഞ് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർക്കാം. കൊത്തിയരിഞ്ഞ് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർക്കാം. ഇനി ഒരു രണ്ട് ഫ്രഷ് കറിവേപ്പില ചേർക്കാം. ഇനി ഇതൊരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് ചേർക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ മത്തി ഇട്ട് വെച്ചിരിക്കുന്ന ഒലിവ് ഓയിലിൽ തന്നെ വെക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. എണ്ണ ആവശ്യത്തിനനുസരിച്ച് ഇടയ്ക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല ബ്രൗൺ ആകുന്നിട വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ആ സവാള നല്ലതായിട്ട് ബ്രൗൺ ആയി കഴിയുമ്പോൾ അതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, അതായത് ഒന്നര ടീസ്പൂൺ ആണ്. അര ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇനി എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. ഇനി ഈ പൊടികളുടെ പച്ചമണം എല്ലാം മാറുന്നിട വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികളൊക്കെ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. ഇത് സാധാരണ നമ്മൾ ചിക്കൻ റോസ്റ്റും മുട്ട റോസ്റ്റൊക്കെ വെക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതും തയ്യാറാക്കുന്നത്. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തീയിൽ വഴറ്റി കഴിയുമ്പോൾ ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറും. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് കാൽ കപ്പ് മുതൽ അര കപ്പ് വരെ വെള്ളം ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. മത്തിക്കകത്ത് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി ചൂടായി. ഇതിൽ തക്കാളിയും സവാളയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ആ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് മസാലയൊക്കെ ഒന്ന് കുഴഞ്ഞു വരുമ്പം ഇതിലേക്ക് നമുക്ക് രണ്ട് ക്യാൻ മത്തി ചേർക്കാം. 250 ഗ്രാം ആണ്. ഇനി ആ മീനിലേക്ക് മസാലയൊക്കെ പൊതിഞ്ഞിരിക്കത്തക്ക രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ക്യാൻഡ് മത്തിക്ക് പകരം നല്ല ഫ്ലഷി ആയിട്ടുള്ള മുള്ളൊന്നും അധികമില്ലാത്ത നല്ല സോഫ്റ്റ് മീനൊക്കെ ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനത് ഓൾറെഡി ഒരു വീഡിയോ അതിൻ്റെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫിഷ് റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അല്ലെങ്കിൽ നെയ്മീൻ ഉപയോഗിക്കാം, സാൽമൺ ഉപയോഗിക്കാം. ഇനി കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ട് ഒരു 5 മിനിറ്റോളം നല്ലപോലെ ചൂടായി വരുന്നിട വരെ വേവിച്ചെടുക്കാം. അപ്പോഴായിരിക്കും ആ മത്തിയിലേക്ക് ഇതിൻ്റെ ആ ടേസ്റ്റൊക്കെ നല്ലതുപോലെ പിടിക്കുന്നത്. കൂടുതൽ സമയം വേവിക്കേണ്ട കാര്യമില്ല, കാരണം മത്തിയൊക്കെ ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. അപ്പോൾ ആ നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ മത്തി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റിയാണ്. ഇത് സാധാരണ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ മുട്ട റോസ്റ്റ് ഒക്കെ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് ആണ് ഇതിന്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ചെറിയൊരു ക്യാൻ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വളരെ ബിസി ആയിട്ടുള്ള ആൾക്കാർക്കും പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും, വളരെ യൂസ്ഫുള്ളും ആയിരിക്കും. അപ്പോൾ പാചകലോകം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.